ഹായ് ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാരെയും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ നാം ചർച്ച ചെയ്യപ്പെടുന്നത് നമുക്ക് ലഭിച്ച പഠന മികവ് രേഖയെക്കുറിച്ചാകുന്നു. കഴിഞ്ഞ ഒരു അധ്യയന വർഷം നാം പൂർണ്ണമായും ഓൺലൈൻ ക്ലാസ്സിൽ മാത്രമായിരുന്നു. നമുക്ക് നേരിട്ട് ഒരു പരീക്ഷ പോലും എഴുതാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നില്ല. ഇന്ന് നാം ചർച്ച ചെയ്യപ്പെടുന്നത് ആറാം ക്ലാസ്സിലെ സാമൂഹ്യശാസ്ത്രത്തിൻ്റെ പഠന മികവ് രേഖയെക്കുറിച്ചാകുന്നു. ഇതിൽ നിരവധിയായ പ്രവർത്തനങ്ങൾ നൽകിയിട്ടുണ്ട്. നമുക്ക് ഈ പ്രാവശ്യം വാർഷിക പരീക്ഷയ്ക്ക് പകരം ഈ ഒരു വർക്ക്ഷീറ്റ് ആകുന്നു അധ്യാപകർ വിലയിരുത്തുന്നത്. ഓക്കെ, അതിനാൽ നിങ്ങൾ കൃത്യമായി വീഡിയോ മുഴുവനായി കാണുക. നമുക്ക് നേരെ വർക്ക്ഷീറ്റിലേക്ക് കടക്കാം. ഓക്കെ, ഒന്നാമത്തെ പ്രവർത്തനം ഉൽപാദന പ്രക്രിയയിലൂടെ എന്ന പാഠഭാഗത്തിലെ സാധനങ്ങളും സേവനങ്ങളും എന്ന ഭാഗത്തു നിന്നുള്ള ചോദ്യമാണ് ഒന്നാമത്തേത്. ചോദ്യം: നിത്യജീവിതത്തിൽ നാം ഉപയോഗിക്കുന്ന സാധനങ്ങളും സേവനങ്ങളും ഏതൊക്കെയെന്ന് പട്ടികപ്പെടുത്താനാണ്. നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത്, സാധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏതൊക്കെയെന്ന്. ഫസ്റ്റ്, പേന, പുസ്തകം, വസ്ത്രം, ചെരുപ്പ്, ഭക്ഷണം, കണ്ണട, ഇവയൊക്കെ സാധനങ്ങൾക്ക് ഉദാഹരണങ്ങളാണ്. ഇനി രണ്ടാമത്തേത്, സേവനങ്ങൾ. ഫസ്റ്റ്, അധ്യാപനം, ഡോക്ടർ സേവനം, ബാങ്കിങ്, വാഹനങ്ങൾ, ന്യൂസ് പേപ്പർ, ടെലിവിഷൻ, ഇവ സേവനങ്ങൾക്ക് ഉദാഹരണങ്ങളാകും. ഇവയാണ് ആ വിട്ടുപോയ ഭാഗത്ത് പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, രണ്ടാമത്തെ പ്രവർത്തനം: നെല്ല് എന്ന ഉൽപ്പന്നം രൂപപ്പെടുന്ന വിവിധ ഘട്ടങ്ങളുടെ ചിത്രങ്ങളാണ് പ്രവർത്തനത്തിൽ നൽകിയിരിക്കുന്നത്. നെല്ല് ഉൽപ്പാദനത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ ഏതെല്ലാമെന്ന് നമുക്ക് പരിശോധിക്കാം. ഒന്നാമത്തേത്, നിലമൊരുക്കൽ. രണ്ട്, വിത്ത് വിതയ്ക്കൽ. മൂന്ന്, കള പറിക്കൽ. നാല്, വളം വിതറൽ. അഞ്ച്, കൊയ്ത്ത്. ആറ്, കറ്റമെതിക്കൽ. ആൻഡ് ലാസ്റ്റ്, നെല്ല് ശേഖരിക്കൽ. എന്നിങ്ങനെയുള്ള വിവിധ ഘട്ടങ്ങളിലൂടെയാണ് നെല്ലുൽപാദനം നടത്തുന്നത്. ഇതാകുന്നു ആ കോളത്തിൽ പൂരിപ്പിക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം പരിശോധിക്കാം. നെല്ലുൽപാദനം എന്ന പ്രക്രിയയിൽ ഏതെല്ലാം ഘടകങ്ങളുടെ പങ്കാളിത്തമുണ്ട് എന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, പ്രകൃതി വിഭവങ്ങൾ. രണ്ട്, തൊഴിലാളികൾ. മൂന്ന്, മനുഷ്യനിർമ്മിത വസ്തുക്കൾ, അതിൽ വളം, വിത്ത്, യന്ത്രങ്ങൾ എന്നിവ ചേർക്കാവുന്നതാണ്. ഇവയെല്ലാമാണ് നെല്ലുൽപാദന പ്രക്രിയയിലെ പ്രധാന ഘടകങ്ങൾ. ഓക്കെ, അടുത്ത പ്രവർത്തനം: നൽകിയിരിക്കുന്ന ചിത്രത്തിൽ നിന്ന് ചെരുപ്പ് എന്ന ഉൽപ്പന്നം നിർമ്മിക്കുന്നതിന് ഏതെല്ലാം ഘടകങ്ങളുടെ സഹായം ലഭിച്ചിട്ടുണ്ട് എന്ന് കണ്ടെത്തി പദസൂര്യം പൂർത്തീകരിക്കാനാണ് ഉള്ളത്. ഓക്കെ, നമുക്ക് പദസൂര്യം പൂർത്തീകരിക്കാം. ഒന്നാമത്തേത്, കെട്ടിടങ്ങൾ. രണ്ട്, യന്ത്രങ്ങൾ. മൂന്ന്, തൊഴിലാളികൾ. നാല്, വൈദ്യുതി. അഞ്ച്, സംഘാടകൻ. ആറ്, അസംസ്കൃത വസ്തുക്കൾ. ഇവയെല്ലാമാണ് ഒരു ചെരുപ്പ് നിർമ്മാണത്തിനാവശ്യമായ പ്രധാന ഘടകങ്ങൾ. ഓക്കെ, അടുത്ത പ്രവർത്തനം: നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ചെരുപ്പ് നിർമ്മാണത്തിനാവശ്യമായ ഘടകങ്ങളുമായി ബന്ധപ്പെട്ട തുടർ ചോദ്യമാകുന്നു. ചോദ്യം നോക്കാം: ഇവ ഓരോന്നും ചെരുപ്പ് നിർമ്മാണത്തെ എങ്ങനെ സഹായിക്കുന്നു? ഘടകങ്ങൾ, സഹായം. ഒന്നാമത്തേത്, കെട്ടിടങ്ങൾ. കെട്ടിടങ്ങൾ എങ്ങനെയാണ് സഹായിക്കുന്നത്? ഫാക്ടറി പ്രവർത്തിപ്പിക്കുന്നു. രണ്ട്, യന്ത്രങ്ങൾ. ചെരുപ്പിൻ്റെ വിവിധ ഭാഗങ്ങൾ ഉണ്ടാക്കുന്നു. മൂന്ന്, തൊഴിലാളികൾ. യന്ത്രഭാഗങ്ങൾ പ്രവർത്തിപ്പിക്കുന്നതിന് തൊഴിലാളികളെ ഉപയോഗിക്കുന്നു. നാല്,
വൈദ്യുതി യന്ത്രങ്ങളുടെ പ്രവർത്തനത്തിന് വൈദ്യുതി ഉപയോഗിക്കുന്നു. 5. സംഘാടകൻ ഫാക്ടറിയുടെ മുഴുവൻ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിക്കുന്നതിന് സംഘാടകൻ അനിവാര്യമാണ്. ഇവയാണ് ഈ കോളങ്ങളിൽ പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം കുറിപ്പ് തയ്യാറാക്കാനാണ്. ഉൽപാദന ഘടകമായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവയുടെ സവിശേഷതകളുടെ കുറിപ്പാണ് തയ്യാറാക്കേണ്ടത്. ഓക്കെ, നമുക്ക് നോക്കാം. ഒന്നാമത്തേത് ഭൂമി. സാധനങ്ങളുടെ ഉൽപാദനത്തിന് ഉപയോഗിക്കുന്ന എല്ലാ പ്രകൃതി വിഭവങ്ങളും ഭൂമി എന്നതിൽ ഉൾപ്പെടും. ഉദാഹരണം: മണ്ണ്, ജലം, വനങ്ങൾ, വായു, കൽക്കരി തുടങ്ങിയവ. 2. തൊഴിൽ. സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുന്നതിന് തൊഴിലാളികൾ കായികവും മാനസികവും ബുദ്ധിപരവുമായ അധ്വാനശേഷി ഉപയോഗിക്കുന്നതിനെയാണ് തൊഴിൽ എന്ന് പറയുന്നത്. 3. മൂലധനം. ഉൽപാദനത്തിന് ഉപയോഗിക്കുന്നതും കാണാനും സ്പർശിക്കാനും കഴിയുന്നതുമായ മനുഷ്യനിർമ്മിത വസ്തുക്കൾ മൂലധനം എന്നറിയപ്പെടുന്നു. 4. സംഘാടനം. ഉൽപാദന ഘടകമായ ഭൂമി, തൊഴിൽ, മൂലധനം എന്നിവ കൂട്ടിയോജിപ്പിക്കുന്നതാണ് സംഘാടനം എന്നറിയപ്പെടുന്നത്. ഇവയാണ് ഈ കോളങ്ങളിൽ എഴുതേണ്ടത്. ഓക്കെ, നെക്സ്റ്റ്, സാമ്പത്തിക പ്രവർത്തനങ്ങളുടെ ചാക്രികഗതിയെക്കുറിച്ച് സമർത്ഥിക്കാനുള്ള ചോദ്യമാണ് അടുത്തത്. ചോദ്യം എന്താണെന്ന് നോക്കാം. ഉൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഉൽപാദന യൂണിറ്റും ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ഗാർഹിക യൂണിറ്റുമാണ്. ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രികഗതിയിലാണ് നടക്കുന്നത്. സമർത്ഥിക്കും. നമുക്ക് ഉത്തരം നോക്കാം. ഫസ്റ്റ്, ഉൽപാദന യൂണിറ്റുകൾക്ക് ഉൽപാദന ഘടകങ്ങളായ ഭൂമി, തൊഴിൽ, മൂലധനം, സംഘാടനം എന്നിവ പ്രദാനം ചെയ്യുന്നത് ഗാർഹിക യൂണിറ്റാണ്. സെക്കൻഡ്, ഉൽപാദന ഘടകങ്ങൾക്കുള്ള പ്രതിഫലമായി പാട്ടം, കൂലി, പലിശ, ലാഭം എന്നിവ ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റ് നൽകുന്നു. 3. ഉൽപാദന യൂണിറ്റ് ഗാർഹിക യൂണിറ്റുകൾക്ക് ആവശ്യമായ സാധനങ്ങളും സേവനങ്ങളും നൽകുന്നു. ഇതിന് പ്രതിഫലമായി ഗാർഹിക യൂണിറ്റ് ഉൽപാദന യൂണിറ്റുകൾക്ക് വില പണമായി നൽകുന്നു. ഇങ്ങനെ ഉൽപാദനവും ഉപഭോഗവും നിരന്തരമായി തുടരുന്നതിനാൽ സാമ്പത്തിക പ്രവർത്തനങ്ങൾ ചാക്രിക ഗതിയിലായിരിക്കും. ഓക്കെ, ഇതാണ് ആ കുറിപ്പിൽ എഴുതേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം, നൽകിയിട്ടുള്ള പ്രസ്താവനകളെ അടിസ്ഥാനമാക്കി പട്ടിക ക്രമപ്പെടുത്താനാണ്. ചോദ്യം നമുക്ക് നോക്കാം. ഒന്നാമത്തേത്, ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത് ആര്? ആൻസർ, തെയിൽസ്. തെയിൽസ് ആകുന്നു ഭൂമിക്ക് ഗോളാകൃതിയാണെന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ചത്. അതാണ് ഒന്നാമത്തിന് ഉത്തരം. ഇനി 2, ഗോളാകൃതിയിലുള്ള ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ സ്വയം കറങ്ങുന്നു എന്ന് ഉറച്ചു വിശ്വസിച്ചത് ആര്? ആൻസർ, ആര്യഭടൻ. ആര്യഭടനാകുന്നു ഗോളാകൃതിയുള്ള ഭൂമി സാങ്കല്പിക അച്ചുതണ്ടിൽ കറങ്ങുന്നു എന്ന് ആദ്യമായി ഉറച്ചു വിശ്വസിച്ചത്. അടുത്തത് 3, കപ്പൽ യാത്ര നടത്തി ഭൂമി ഉരുണ്ടതാണെന്ന് തെളിയിച്ചത് ആര്? ആൻസർ, മഗല്ലൻ. മഗല്ലനാണ് ആദ്യമായി ഭൂമി ഉരുണ്ടതാണെന്ന് കപ്പൽ യാത്രയിലൂടെ തെളിയിച്ചത്. അവസാനത്ത് 4, ധ്രുവങ്ങളിൽ പരന്നതും മധ്യഭാഗം വീർത്തതുമായ ജിയോയിഡ് ആകൃതിയാണ് ഭൂമിക്കെന്ന് കണ്ടെത്തിയത് ആര്? ഐസക് ന്യൂട്ടൻ. ജിയോയിഡ് എന്ന ആശയം കണ്ടെത്തിയത് ഐസക് ന്യൂട്ടനാകുന്നു. ഓക്കെ, ഇതുപോലെയാണ് പട്ടിക ക്രമപ്പെടുത്തേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം, ഒരു വായനാ കാർഡ് നൽകിയിട്ടുണ്ട്.
ഈ വായനാ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ താഴെ പറയുന്ന പ്രധാന അക്ഷാംശ രേഖകൾ ചിത്രത്തിൽ നിന്ന് അടയാളപ്പെടുത്താനാണ്. നമുക്ക് ആദ്യമായി ആ വായനാ കാർഡ് ഒന്ന് പരിശോധിക്കാം. ഭൂഗോളത്തിൽ കുറുകെ കാണുന്ന സാങ്കല്പിക രേഖകളാണ് അക്ഷാംശ രേഖകൾ. ഭൂഗോളത്തിൻ്റെ മധ്യഭാഗത്തായി വരച്ചിട്ടുള്ള ഏറ്റവും വലിയ അക്ഷാംശ രേഖയാണ് ഭൂമധ്യരേഖ. 0 ഡിഗ്രി അക്ഷാംശ രേഖയാണിത്. ഭൂമധ്യരേഖയ്ക്ക് സമാന്തരമായി വരയ്ക്കുന്ന അക്ഷാംശ രേഖകൾ അക്ഷാംശ വൃത്തങ്ങളാണ്. ധ്രുവങ്ങളിലേക്ക് പോകുന്തോറും അക്ഷാംശ വൃത്തങ്ങളുടെ വ്യാസം കുറഞ്ഞു വരുന്നു. ഭൂമധ്യരേഖ ഭൂഗോളത്തെ 2 അർദ്ധഗോളങ്ങളായി തിരിക്കുന്നു. ഓക്കെ, എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായില്ലേ? ഇനി നമുക്ക് പ്രധാന അക്ഷാംശ രേഖകൾ ചിത്രത്തിൽ നിന്ന് അടയാളപ്പെടുത്തിയാലോ. ഓക്കെ, 1-ാമത്തേത് 0 ഡിഗ്രി അക്ഷാംശ രേഖ. അതിൻ്റെ പേര് ഭൂമധ്യരേഖ എന്നാണ്. അക്ഷാംശരേഖയിലെ ഏറ്റവും വലിയ രേഖയാണ് ഭൂമധ്യരേഖ. ഓക്കെ, ഇനി 2-ാമത്തേത് 23.5 ഡിഗ്രി വടക്ക് രേഖ, ഉത്തരായന രേഖ. 3. 66.5 ഡിഗ്രി വടക്ക് ആർട്ടിക് വൃത്തം. ഓക്കെ, 4. 90 ഡിഗ്രി വടക്ക് ഉത്തരധ്രുവം. 5-ാമത്തേത് 23.5 ഡിഗ്രി തെക്ക് രേഖ, ദക്ഷിണായന രേഖ. 6-ാമത്തേത് 66.5 ഡിഗ്രി തെക്ക് വൃത്തം, അന്റാർട്ടിക് വൃത്തം. അടുത്തത് 7-ാമത്തേത് 90 ഡിഗ്രി തെക്ക് ദക്ഷിണ ധ്രുവം. ഓക്കെ, ഇതുപോലെ ചിത്രത്തിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അടുത്ത പ്രവർത്തനം. നൽകിയിരിക്കുന്ന വായനാ കാർഡ് പരിശോധിച്ച് രേഖാംശരേഖകളുടെ സവിശേഷതകൾ കണ്ടെത്താനാണ്. നമുക്ക് രേഖാംശരേഖയുടെ സവിശേഷത നോക്കാം. മാനക രേഖാംശത്തിന് ഇരുവശവും കിഴക്കും പടിഞ്ഞാറുമുള്ള കോണീയ അകലമാണ് രേഖാംശം. ഇങ്ങനെ മാനകരേഖാംശത്തിൽ നിന്നും ഒരേ കോണീയ അകലത്തിലുള്ള രേഖാംശങ്ങളെ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് രേഖാംശരേഖകൾ എന്നറിയപ്പെടുന്നത്. ഈ രേഖകളെല്ലാം ഉത്തരധ്രുവത്തിലും ദക്ഷിണധ്രുവത്തിലും കൂട്ടിമുട്ടുന്നു. മാനകരേഖാംശത്തിന് ഇരുവശത്തുമായി 180 ഡിഗ്രി വീതം രേഖാംശങ്ങളാണുള്ളത്. കിഴക്ക് അർദ്ധഗോളത്തിലെ രേഖാംശങ്ങളെ കിഴക്ക് രേഖാംശങ്ങളൊന്നും പടിഞ്ഞാറ് അർദ്ധഗോളത്തിലുള്ളവയെ പടിഞ്ഞാറ് രേഖാംശങ്ങളൊന്നും വിളിക്കുന്നു. ഓക്കെ, ഇവയാണ് രേഖാംശ രേഖയുടെ സവിശേഷതകളായി എഴുതേണ്ടത്. അടുത്ത ചോദ്യം, 0 ഡിഗ്രി രേഖാംശരേഖ ഏത് പേരിൽ അറിയപ്പെടുന്നു? ആൻസർ, മാനകരേഖാംശം അഥവാ ഗ്രീനിച്ച് രേഖ. മാനകരേഖാംശം അഥവാ ഗ്രീനിച്ച് രേഖ എന്ന പേരിലാകുന്നു 0 ഡിഗ്രി രേഖാംശരേഖ അറിയപ്പെടുന്നത്. ഓക്കെ, അതിൻ്റെ കൂടെ തന്നെ വേറൊരു ചോദ്യം കൂടിയുണ്ട്. സി, അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്നറിയപ്പെടുന്നത് ഏത് രേഖാംശരേഖയാണ്? ആൻസർ, 180 ഡിഗ്രി രേഖാംശരേഖയാണ് അന്താരാഷ്ട്ര ദിനാംഗരേഖ എന്നറിയപ്പെടുന്നത്. അടുത്തത് ഡി, ലോകത്ത് സമയം കണക്കാക്കുന്നത് ഏത് രേഖാംശരേഖയെ അടിസ്ഥാനമാക്കിയാണ്? ആൻസർ, ഗ്രീനിച്ച് രേഖ അഥവാ 0 ഡിഗ്രി മാനകരേഖാംശം. ഗ്രീനിച്ച് രേഖയെ അടിസ്ഥാനമാക്കിയാണ് ലോകത്ത് സമയം കണക്കാക്കുന്നത്. ഓക്കെ, ഇതുപോലെ ഒഴിഞ്ഞ ഭാഗം പൂർത്തീകരിക്കാം. അടുത്ത പ്രവർത്തനം, സ്ഥാനം കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ്. നമുക്കറിയാം, ഭൂമിയിൽ ഒരു സ്ഥലത്തിൻ്റെ സ്ഥാനം കൃത്യമായി നിർണയിക്കുന്നത് അക്ഷാംശരേഖയുടെയും രേഖാംശരേഖയുടെയും അടിസ്ഥാനത്തിലാണല്ലോ. നൽകിയിരിക്കുന്ന ഇന്ത്യയുടെ രേഖയിൽ നിന്ന് അക്ഷാംശ രേഖാംശരേഖകൾ കൂട്ടിമുട്ടുന്ന പ്രദേശത്തെ സംസ്ഥാനങ്ങൾ കണ്ടെത്തി പട്ടിക പൂർത്തീകരിക്കാനാണ്. നമുക്ക് പൂർത്തീകരിക്കാം. 1-ാമത്തേത് സംസ്ഥാനം കർണാടക. അക്ഷാംശം 14 ഡിഗ്രി വടക്ക്, രേഖാംശം
എഴുപത്താറ് ഡിഗ്രി കിഴക്ക്. രണ്ട്, സംസ്ഥാനം എഴുതിയിട്ടില്ല, സംസ്ഥാനം രാജസ്ഥാൻ, അക്ഷാംശം 26 ഡിഗ്രി വടക്ക്, രേഖാംശം 74 ഡിഗ്രി കിഴക്ക്. ഇനി മൂന്നാമത്തത്, സംസ്ഥാനം നൽകിയിട്ടില്ല. അരുണാചൽ പ്രദേശ് 22 ഡിഗ്രി വടക്ക്, രേഖാംശം 94 ഡിഗ്രി കിഴക്ക്. നാലാമത്തത്, ഉത്തർപ്രദേശ് അക്ഷാംശം 26 ഡിഗ്രി വടക്ക്, രേഖാംശം നൽകിയിട്ടില്ല, 82 ഡിഗ്രി കിഴക്ക്. അവസാനത്തത്, അഞ്ചാമത്തത്, തമിഴ്നാട് അക്ഷാംശം 10 ഡിഗ്രി വടക്ക്, രേഖാംശം 72 ഡിഗ്രി കിഴക്ക്. ഇതുപോലെയാണ് പൂർത്തീകരിക്കേണ്ടത്. ഓക്കെ, അടുത്ത പ്രവർത്തനം, നൽകിയിരിക്കുന്ന വായനാ കാർഡിൻ്റെ അടിസ്ഥാനത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാകുന്നു. എന്തിനെക്കുറിച്ചാകുന്നു കുറിപ്പ് തയ്യാറാക്കേണ്ടത്? പരിക്രമണത്തെക്കുറിച്ച്. നമുക്ക് പരിക്രമണം എന്താണെന്നും അതിൻ്റെ ഫലങ്ങൾ എന്തൊക്കെയെന്നും നോക്കാം. ഓക്കെ, ഭൂമി അതിൻ്റെ സാങ്കല്പിക അച്ചുതണ്ടിനെ ആധാരമാക്കി സ്വയം കറങ്ങുന്നതിനോടൊപ്പം സൂര്യനെ വലം വയ്ക്കുകയും ചെയ്യുന്നു. ഈ വലം വയ്ക്കലിനെയാണ് പരിക്രമണം എന്നറിയപ്പെടുന്നത്. പരിക്രമണത്തിൻ്റെ ഫലങ്ങൾ വേനൽക്കാലം, മഴക്കാലം, മഞ്ഞുകാലം. ഭൂമിയുടെ പരിക്രമഫലമായിട്ടാകുന്നു ഈ കാലങ്ങൾ അനുഭവപ്പെടാനുള്ള കാരണം. ഓക്കെ, താങ്ക് യു.